നമസ്കാരം സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുകയാണ് അഥവാ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഇതിനാൽ തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാകുന്നു പ്രധാനമായും സൂര്യന്റെ രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായി വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഈ നക്ഷത്രക്കാരെ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് വേദജ്യോതിഷപ്രകാരം മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ് സൂര്യനും വ്യാഴവും തമ്മിലുള്ള ബന്ധം അതിശ്രേഷ്ഠവുമാണ് എന്നാൽ രാഹു ഈ സമയം മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സൂര്യനും രാഹുവും സംയോജിക്കുന്നത് ദോഷഫലങ്ങൾ കൊണ്ടുവരും എങ്കിലും സൂര്യനും വ്യാഴവും നിലനിൽക്കുന്നതിനാൽ ദോഷഫലങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നതാകുന്നു പകരം ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യും എന്ന് തന്നെ പറയാം കൂടാതെ ഗജകേശരി യോഗവും രൂപാന്തരപ്പെടുന്നതാകുന്നു അതുകൊണ്ട് തന്നെ അനുകൂലമായ പല മാറ്റങ്ങളും ഇവര് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അനുകൂലമായി ഭവിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും സൂര്യന്റെ സംക്രമണം അനുകൂലമായ ഫലം നൽകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അനുകൂലമായ സമയം തന്നെയാണ് പ്രധാനം ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും പഠനവുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലാ ബിസിനസ് തുടങ്ങി നിങ്ങൾ പ്രവർത്തിക്കുന്നതായ ഏതൊരു കാര്യത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അല്പം ചിന്തിച്ച് എടുത്തു ചാടാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്ന അവസരം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ജീവിതം ഉയരത്തിലേക്ക് എത്തുകയും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാവുന്നതാകുന്നു ഈ സമയം നിങ്ങൾക്ക് ഉയരത്തിലെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഇതേവരെ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കുവാൻ തന്മൂലം സാധിക്കും എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിലോ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാൻ സാധിക്കുന്നതാകുന്നു അത്തരം സജീവമായ ഇടപെടലുകൾ വഴി ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം ധനപരമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതുമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ സന്തോഷം നിറയുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനക്കൂറാകുന്നു മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക സൂര്യഭഗവാന്റെ സ്വാധീനം മൂലം മിഥുനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ുംങ്ങൾ പ്രവർത്തിക്കുന്നതായ്മൂലം പല കാര്യങ്ങളും പ്രവർത്തിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം വിദേശത്തെ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം വിദേശത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നിരുന്നാൽ പോലും അത് പതിയെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം കൂടിയാണ് ഇത് പൂർണ്ണമായും മാറും എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള തടസ്സങ്ങൾ അകലുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാക്കൂറാകുന്നു തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും സൂര്യൻ്റെ മീനം രാശിയിലുള്ള സംക്രമണം അനുകൂലമായ ഫലങ്ങൾ തന്നെ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മനസ്സിൽ എന്നെന്നും സൂക്ഷിക്കുവാൻ സാധിക്കുന്നതായ ചില സന്തോഷകരമായ കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരികയോ മറ്റുള്ളവർക്ക് അത്തരം കഴിവുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാകുന്നു അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക ശത്രുക്കൾ പോലും നിങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ സാധ്യത കൂടുതലാകുന്നു അവരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ സൗഭാഗ്യം നിറഞ്ഞ കാര്യങ്ങളാണ് വന്നു ചേരുക ധനപരമായ നേട്ടങ്ങൾ ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കടന്ന് വരുന്നതാകുന്നു പല തടസ്സങ്ങളും ഒഴിവാക്കി കർമ്മ മേഖലയിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ഇവിടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ സമയം ശ്രമങ്ങൾ നടത്തുക മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ കടന്ന് വരുന്നതാകുന്നു മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്യക്കൂറാകുന്നു വൃശ്യക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ നല്ല സമയം തുടങ്ങി എന്ന് തന്നെ മനസ്സിലാക്കുക ഇവരിൽ ഊർജ്ജവും ശക്തിയും വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും എന്ന് നിസ്സംശയം പറയാം അതിനാൽ തന്നെ ഇവർ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു അഥവാ നേട്ടങ്ങൾ ഇവരെ തേടി വരും എന്ന കാര്യം ഓർക്കുക വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അവരുടെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും മത്സര പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ കരിയറുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു കൂടാതെ ഈ സമയം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത് മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ തീർച്ചയായും ഈ നക്ഷത്രക്കാർ അല്പം ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക മകരക്കൂറിലുള്ള വ്യക്തികൾക്ക് തീർച്ചയായും ഭഗവാന്റെ സ്വാധീനം മൂലം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ജീവിതത്തിൽ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മ അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് നിങ്ങൾക്ക് സാഹചര്യം എന്ന് മനസ്സിലാക്കുക സന്തോഷവും അനുകൂലമായ സാഹചര്യവും ജീവിതത്തിലേക്ക് കടന്നു വരും ധനപരമായ നേട്ടങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങളെ ഈ നിന്നുള്ള നിങ്ങളുടെ പല ജീവിതത്തിലേക്ക് ജീവിതത്തിൽ മാനസികപരമായ സമ്മർദ്ദം പിരിമുറുക്ക സമയം നിങ്ങൾ പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇത് നിങ്ങൾക്ക് അനുകൂലമായി തീരും വിദേശത്തേക്ക് ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു വിദേശത്തേക്ക് പോകുവാൻ ജോലി ലഭിക്കും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിദേശയാത്രയ്ക്ക് യോഗം കൂടുതലാണ് എന്ന് ഈ നിമിഷം മനസ്സിലാക്കുക അതിനാൽ തന്നെ വിദേശത്തു നിന്നും ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും നിങ്ങൾക്ക് ദുർഘടമായാണ് മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ കൂടി ഒരു പരിധിവരെ ഒഴിവാകുന്ന സമയം കൂടിയാണ് ഇത് തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഏവരും തങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുക നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും